ട്രാവൻകൂർ ടൈറ്റാനിയം ലിമിറ്റഡ് അസിസ്റ്റന്റ് കെമിസ്ട്രി എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ദ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് ഫോളോസ് 18 ഇലക്ട്രോൺ റൂൾ, ദ ഹാപ്റ്റിസിറ്റീസ് ഓഫ് ദി ടു സൈക്ലോപെന്റാഡൈനിയൽ ഗ്രൂപ്സ് ആർ. ഇവിടെ ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ഇതാണ്, 18 ഇലക്ട്രോൺ റൂൾ ഫോളോ ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ട് 18 ഇലക്ട്രോൺ റൂൾ ഫോളോ ചെയ്യണമെങ്കിൽ ഈ C2H5 ഈ സൈക്ലോപെന്റാഡൈനിൽ ഗ്രൂപ്പിന്റെ ഹാപ്റ്റിസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൈക്ലോപെന്റാഡൈനിൽ അല്ലേ, അപ്പൊ C5 ആണേ, C5H5 ട്വൈസ് CO ട്വൈസ്. അപ്പൊ ഇവിടെ C5H5 എന്ന് പറയുന്ന സൈക്ലോപെന്റാഡൈനിയൽ ഗ്രൂപ്പിന്റെ ഹാപ്റ്റിസിറ്റി എത്ര വരും? ഈ ഒരു കോമ്പൗണ്ട് 18 ഇലക്ട്രോൺ റൂൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഹാപ്റ്റിസിറ്റി എത്ര വരുന്നു എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നോക്കുക, ഇവിടെ W അതായത് ടങ്സ്റ്റൺ എന്ന് പറയുന്നത് ക്രോമിയത്തിന്റെ ഗ്രൂപ്പിൽ വരുന്നതല്ലേ, ക്രോമിയത്തിന്റെ ഗ്രൂപ്പിൽ വരുന്നതല്ലേ. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? ക്രോമിയത്തിന്റെ 3D4 4s2 എന്നല്ലേ. അപ്പൊ മോളിബ്ഡിനം വരുമ്പോഴത്തേന് 4D4 5s2, എന്താ ടങ്സ്റ്റൺ വരുമ്പോഴത്തേന് 5D4 6s2 എന്ന് വരും അല്ലെ. അപ്പൊ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ബാലൻസ് ഇലക്ട്രോൺസ് എത്ര വരും? 4+2, അതായത് 6 ഇലക്ട്രോൺസ് വരും. അപ്പം ടങ്സ്റ്റണിന്റെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 6 പ്ലസ് എത്ര സൈക്ലോപെന്റഡൈനിൽ റിങ്സ് ഉണ്ട് ഇവിടെ? 2 എണ്ണം ഉണ്ട് അല്ലെ. പക്ഷെ ഹാപ്റ്റിസിറ്റി നമുക്ക് എത്രയാണെന്ന് അറിയത്തില്ല. ഹാപ്റ്റിസിറ്റി എന്താണോ അതിനനുസരിച്ചിട്ട് നമ്മൾ അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇലക്ട്രോൺസ് പറയാൻ പറ്റും. അപ്പൊ ഇവരുടെ ഹാപ്റ്റിസിറ്റി 1 ആണെന്നുണ്ടെങ്കിൽ അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 1 ഇലക്ട്രോൺ ആയിരിക്കും. ഹാപ്റ്റിസിറ്റി 2 ആണെന്നുണ്ടെങ്കിൽ 2 ഇലക്ട്രോൺ ആയിരിക്കും. ഹാപ്റ്റിസിറ്റി 3 ആണെന്നുണ്ടെങ്കിൽ 3 ഇലക്ട്രോൺ ആയിരിക്കും. അപ്പൊ എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല, നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ എക്സ് എന്ന് കൊടുത്തു. അപ്പൊ 2 റിങ് ഉണ്ടായോണ്ടാണ് 2x എന്ന് കൊടുത്തത്. പ്ലസ് ഇനി കാർബണൈൽ ഗ്രൂപ്പ്, കാർബണൈൽ ഗ്രൂപ്പിനകത്ത് നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 2 ഇലക്ട്രോൺസ് ആണ് ഒരു കാർബണൈൽ ഗ്രൂപ്പ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഇവിടെ നമുക്ക് 2 കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ട്. സോ 2 കാർബണൈൽ ഗ്രൂപ്പും 2 ഇലക്ട്രോൺസ് വെച്ചിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇനി നോക്കേ, 18 ഇലക്ട്രോൺ റൂൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ടോട്ടൽ സം ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 18 കിട്ടണം. അതായത് 6 പ്ലസ് 2 ഇൻറ്റു x 2x പ്ലസ് 2 ഇൻറ്റു 2 4 ഈക്വൽ ടു 18 എന്ന് കിട്ടി. അതായത് 6 പ്ലസ് 4, അതായത് 10 പ്ലസ് 2x ഈക്വൽ ടു 18 എന്ന് കിട്ടി. 2x ഈക്വൽ ടു 18 മൈനസ് 10 ഈക്വൽ ടു 8 എന്ന് കിട്ടി. അതായത് ഹാപ്റ്റിസിറ്റി എത്ര വരണം? 2ന്റെയും കൂടെ ഹാപ്റ്റിസിറ്റി 8 വരണം അല്ലെ. 2 സൈക്ലോപെന്റാഡൈനിൽ റിങ്സ് ഉണ്ട്, 2ന്റെയും കൂടെ ഹാപ്റ്റിസിറ്റി 8 വരണം. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്ക്, 5ഉം 5ഉം ആണ് ഹാപ്റ്റിസിറ്റി വരുന്നെന്നുണ്ടെങ്കിൽ ടോട്ടൽ 10 ആയിപ്പോ. 3ഉം 5ഉം ആണ് 2 സൈക്ലോപെന്റാഡൈനിൽ റിങ്ങിന്റെ ഹാപ്റ്റിസിറ്റി വരുന്നെന്നുണ്ടെങ്കിൽ ടോട്ടൽ എത്ര വരും? 8 ഇലക്ട്രോൺസ് വരും. 3ഉം 3ഉം ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 6 വരും. 5ഉം 1ഉം ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 6 വരും. നമുക്ക് എത്രയാണ് വരേണ്ടത്? ഈ 2 സൈക്ലോപെന്റാഡൈനിലിന്റെയും കൂടെ ഡൈനിയൽ റിങ്സിന്റെയും കൂടെ ഹാപ്റ്റിസിറ്റിയുടെ സം 8 വന്നാലേ നമ്മുടെ 18 ഇലക്ട്രോൺ റൂൾ ഫോളോ ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ രണ്ടുപേരുടെയും കൂടെ ഹാപ്റ്റിസിറ്റി സം ചെയ്യുമ്പോൾ എത്ര വരണം? നമുക്ക് 8 വരണം. അപ്പൊ ഈ ഓപ്ഷനിൽ 8 വരുന്ന ഓപ്ഷൻ ഏതേ ഉള്ളൂ? ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. സോ നമുക്ക് പറയാം, ഈ സൈക്ലോപെന്റാഡൈനിൽ റിങ്സിൽ ഒരെണ്ണത്തിന്റെ ഹാപ്റ്റിസിറ്റി 3 ആണ്, അടുത്തതിന്റെ ഹാപ്റ്റിസിറ്റി 5 ആണ്. അതായത് ഇപ്പം അറ്റാക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാല് ഒരെണ്ണത്തിന്റെ ഹാപ്റ്റിസിറ്റി 3, അതായത് 3 കാർബൺ ആറ്റംസ് ആണ് ഡയറക്ട്ലി മെറ്റലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഹാപ്റ്റിസിറ്റി 5, അതായത് ഹാപ്റ്റിസിറ്റി 5. ഈ രീതിയിലാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പം 18 ഇലക്ട്രോൺ റൂൾ ഫോളോ ചെയ്യുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് അറിഞ്ഞുകൂടാത്ത ഇവരുടെ ഹാപ്റ്റിസിറ്റി ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവരുടെ ടോട്ടൽ ഇലക്ട്രോൺസ് എല്ലാം കൂടെ കൗണ്ട് ചെയ്യുന്നു, അറിയാത്തവരുടെ നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നു. ടോട്ടൽ 18 ഇലക്ട്രോൺ റൂൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഈക്വൽ ടു 18 കൊടുക്കുന്നു. ദെൻ രണ്ടുപേരുടെ ഹാപ്റ്റിസിറ്റിയുടെ സമ്മ് നമുക്ക് കിട്ടുന്നു. അപ്പൊ 8 എന്ന് കിട്ടി. ആ 8 വരുന്ന ഓപ്ഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു, അതായിരിക്കും ആൻസർ. അപ്പൊ ക്ലിയർ ആണോ? അപ്പൊ ഈ രീതിയിലാണ്, ഈ രീതിയിലോ ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ ഓർഡർ ഓഫ് CO ബോണ്ട് സ്ട്രെങ്ത് ഇൻ ദി ഫോളോയിങ് മെറ്റൽ ഹെക്സാ കാർബണൈൽസ്. കുറച്ച് മെറ്റൽ ഹെക്സാ കാർബണൈൽസ് തന്നിട്ടുണ്ട്. നെഗറ്റീവ്ലി ചാർജ്ഡ് ഉള്ളതും
neutral ആയിട്ടുള്ളതും positively charged ആയിട്ടുള്ളതും തന്നിട്ടുണ്ട്. അവരുടെ CO bond strength കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ഓർഡർ, ബോണ്ട് സ്ട്രെങ്ത്തിന്റെ കറക്റ്റ് ഓർഡർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റൂ. ഒന്നാമത് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഐ ആർ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് സ്ട്രെങ്ത് ആണ്. അതായത് സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കൂടിയാൽ അതിന്റെ അർത്ഥം എന്താ, അവിടെ ബോണ്ട് സ്ട്രെങ്ത്തും കൂടും. അപ്പം ബോണ്ട് സ്ട്രെങ്ത് ഏറ്റവും ഹൈസ്റ്റ് ആവുന്നത് എപ്പോഴാണ്, സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ഏറ്റവും കൂടുന്ന കേസിലാണ് ബോണ്ട് സ്ട്രെങ്ത് ഏറ്റവും എന്താ സ്ട്രോങ്ങർ ആയിട്ട് കിട്ടുക. അപ്പൊ ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. ദെൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, മെറ്റൽ ടു ലിഗാൻഡ് ബൈ ബാക്ക് ബോണ്ടിങ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ, മെറ്റൽ ടു ലിഗാൻഡ് ബാക്ക് ബോണ്ടിങ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ സിഒയുടെ മെറ്റൽ ടു ലിഗാൻഡ് ബാക്ക് ബോണ്ടിങ് നടക്കുമ്പോൾ എന്താ യൂഷ്വലി സംഭവിക്കുക, മെറ്റലിൽ നിന്നുള്ള ഇലക്ട്രോൺസ് ഈ ലിഗാൻഡിന്റെ, ലിഗാൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ സിഒ, ലിഗാൻഡിന്റെ പൈ സ്റ്റാർ ഓർബിറ്റൽസിലോട്ട് വരികയാണ്. മെറ്റൽ ടു ലിഗാൻഡ് ബാക്ക് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ മെറ്റലിൽ നിന്നുള്ള ഇലക്ട്രോൺസ് നമ്മുടെ ലിഗാൻഡിന്റെ പൈ സ്റ്റാർ ഓർബിറ്റൽസിലോട്ട്, ആന്റി ബോണ്ടിങ് ഓർബിറ്റലിലോട്ട് ഒക്കുപൈ ചെയ്യാം. നമ്മുടെ ഇവിടുത്തെ ലിഗാൻഡ് ആരാ, കാർബണൈൽ ഗ്രൂപ്പ് അല്ലെ. അപ്പൊ ഈ കാർബണൈൽ ഗ്രൂപ്പിന്റെ പൈ സ്റ്റാർ ഓർബിറ്റൽസിലോട്ടാണ് ഇലക്ട്രോൺസ് വരിക. നമുക്കറിയാം ഇലക്ട്രോൺസ് പൈ സ്റ്റാർ ഓർബിറ്റൽസിൽ, ആന്റി ബോണ്ടിങ് ഓർബിറ്റൽസിൽ ഒക്കുപൈ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ബോണ്ട് ഓർഡറിന് എന്ത് സംഭവിക്കും, ബോണ്ട് ഓർഡർ കുറയും. നമ്മുടെ സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയും ബോണ്ട് ഓർഡറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, അതായത് ബോണ്ട് ഓർഡർ കൂടുമ്പം സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയും കൂടും, ബോണ്ട് ഓർഡർ കുറയുമ്പം സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയും കുറയും. സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കുറഞ്ഞാൽ എന്ത് സംഭവിക്കും, ബോണ്ട് സ്ട്രെങ്തും കുറയത്തില്ലേ. അപ്പൊ ഇവിടെ നോക്കുക, ബാക്ക് ബോണ്ടിങ് നടക്കുന്ന സമയത്ത് മെറ്റലിൽ നിന്ന് ലിഗാൻഡിലോട്ട് ഇലക്ട്രോൺസ് വരും, അത് ലിഗാൻഡിന്റെ പൈ സ്റ്റാർ ഓർബിറ്റൽസിലോട്ടാണ് ഒക്കുപൈ ചെയ്യുന്നത്, ആന്റി ബോണ്ടിങ് ഓർബിറ്റൽസിലോട്ട് ഒക്കുപൈ ചെയ്യും. ആന്റി ബോണ്ടിങ് ഓർബിറ്റൽസിലോട്ട് ഇലക്ട്രോൺസ് പോകുന്നതിനനുസരിച്ചിട്ട് അവരുടെ ബോണ്ട് ഓർഡറിന് എന്ത് സംഭവിക്കും, ബോണ്ട് ഓർഡർ കുറയും. ബോണ്ട് ഓർഡർ കുറയുമ്പോഴത്തേനും ബോണ്ടിന്റെ സ്ട്രെങ്ത്തും എന്ത് സംഭവിക്കും, ബോണ്ടിന്റെ സ്ട്രെങ്ത്തും കുറയും. അതായത് ബാക്ക് ബോണ്ടിങ് നടക്കുന്ന കേസസിൽ, ബാക്ക് ബോണ്ടിങ് നടക്കുന്ന കേസസിൽ സിഒയുടെ ബോണ്ട് സ്ട്രെങ്ത് എന്ത് സംഭവിക്കും, ഡിക്രീസ് ചെയ്യും. ബാക്ക് ബോണ്ടിങ് നടക്കുന്ന കേസിൽ സിഒയുടെ ബോണ്ട് സ്ട്രെങ്ത് കുറയും, അല്ലെങ്കിൽ ബോണ്ട് വീക്കൻ ചെയ്യും. അപ്പം ഇനി ഓർത്തിരിക്കേണ്ട കാര്യം, അപ്പൊ ഈ ഒരു പോയിന്റ് ഓർത്തു വെച്ചിരിക്കും. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു ഐ ആർ സ്ട്രെച്ചിങ് ഫ്രീക്വൻസിയും ബോണ്ട് സ്ട്രെങ്ത്തും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു. ദെൻ പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യമാണ് ബാക്ക് ബോണ്ടിങ് നടക്കുന്ന സമയത്ത് ഈ ലിഗാൻഡിന്റെ പൈ സ്റ്റാർ ആന്റി ബോണ്ടിങ് ഓർബിറ്റൽസിലോട്ട് ഇലക്ട്രോൺ ഒക്കുപൈ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവരുടെ ബോണ്ട് ഓർഡർ കുറയും. ബോണ്ട് ഓർഡർ കുറഞ്ഞാൽ സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കുറയും, സ്ട്രെച്ചിങ് ഫ്രീക്വൻസി കുറഞ്ഞാൽ ബോണ്ടിന്റെ സ്ട്രെങ്ത് കുറയും. അപ്പൊ നമുക്ക് ജനറലി പറയാം ബാക്ക് ബോണ്ടിങ് നടക്കുന്ന കേസസിൽ, അല്ലെ ബാക്ക് ബോണ്ടിങ് ഇൻവോൾവ് ആവുന്ന കേസസിൽ സിഒയുടെ ബോണ്ട് സ്ട്രെങ്ത് കുറയുകയാണ് ചെയ്യുന്നത്. ഇനി നോക്കുക, ഒരു ഫോർമൽ നെഗറ്റീവ് ചാർജ് ഉള്ള കേസസിൽ ബാക്ക് ഡൊണേഷന്റെ ടെൻഡൻസി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഒരു നെഗറ്റീവ് ചാർജ് വരുന്ന കേസിൽ ഈ ബാക്ക് ബോണ്ടിങ്ങിന്റെ ടെൻഡൻസി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ബാക്ക് ബോണ്ടിങ് കൂടുമ്പോഴത്തേന് ബോണ്ടിന്റെ സ്ട്രെങ്ത്തിന് എന്ത് സംഭവിക്കും, കുറയും അല്ലെ. അതായത് ബോണ്ടിന്റെ സ്ട്രെങ്ത് കുറയും. അതുപോലെ തന്നെ ഒരു ഫോർമൽ പോസിറ്റീവ് ചാർജ് വരുന്ന കേസസിൽ ബാക്ക് ബോണ്ടിങ്ങിന്റെ ടെൻഡൻസി കുറയും. ബാക്ക് ബോണ്ടിങ്ങിന്റെ ടെൻഡൻസി കുറഞ്ഞാൽ അവിടുത്തെ ബോണ്ടിന്റെ സ്ട്രെങ്ത്തിന് എന്ത് സംഭവിക്കും, കൂടും. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ, നെഗറ്റീവ് ചാർജ് വരുന്ന കേസസിൽ ബാക്ക് ബോണ്ടിങ് നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ബാക്ക് ബോണ്ടിങ്ങിന്റെ ടെൻഡൻസി കൂടുന്നതിനനുസരിച്ചിട്ട് ആ ബോണ്ടിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരും. അതായത് നെഗറ്റീവ് ചാർജ് വരുവാണെങ്കിൽ ബോണ്ട് സ്ട്രെങ്ത് കുറവായിരിക്കും. അതുപോലെ പോസിറ്റീവ് ചാർജ് വരുന്ന കേസിൽ ബാക്ക് ബോണ്ടിങ്ങിന്റെ ടെൻഡൻസി കുറവാണ്. ബാക്ക് ബോണ്ടിങ്ങിന്റെ ടെൻഡൻസി കുറവാണെങ്കിൽ ബോണ്ടിന്റെ സ്ട്രെങ്ത് അവിടെ കൂടുതലായിരിക്കും. അതായത് പോസിറ്റീവ് ചാർജ് വരുന്ന കേസിൽ ബോണ്ടിന്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അതായത് ആർക്കാണ് ബോണ്ട് സ്ട്രെങ്ത് ഏറ്റവും കുറവ്, നെഗറ്റീവ് ചാർജിനായിരിക്കും ബോണ്ടിന്റെ സ്ട്രെങ്ത് ഏറ്റവും കുറവ്. അതിനുശേഷം ന്യൂട്രൽ ആയിട്ടുള്ളവർക്കായിരിക്കും ബോണ്ടിന്റെ സ്ട്രെങ്ത് കൂടുതൽ. ഏറ്റവും കൂടുതൽ ബോണ്ട് സ്ട്രെങ്ത് വരുന്ന ആർക്കാണ്, പോസിറ്റീവ് ചാർജ് ഉള്ള അയോൺസ് വരുന്ന കേസിൽ, മെറ്റൽ അയോൺസ് വരുന്ന കേസിലാണ് ബോണ്ടിന്റെ സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ. ഇനി
ബാക്ക് ബോണ്ടിങ്ങിന്റെ റേറ്റ് ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ നേരെ തിരി. ബാക്ക് ബോണ്ടിങ് ഏറ്റവും കൂടുതൽ എവിടെയാ? നെഗറ്റീവ് ചാർജ് ഉള്ളിടത്ത് അല്ലേ. അപ്പൊ ബാക്ക് ബോണ്ടിങ്ങിന്റെ ടെൻസി എവിടെയാ കൂടുതൽ ഉള്ളതെന്ന് ചോദിച്ചാൽ ബാക്ക് ബോണ്ടിങ് നെഗറ്റീവ് ചാർജ് ഉള്ളിടത്താണ് ഏറ്റവും കൂടുതൽ. കാരണം ബാക്ക് ബോണ്ടിങ് കൂടുന്നിടത്താണ് ബോണ്ട് സ്ട്രെങ്ത് ഏറ്റവും കുറവ്. അപ്പം ബോണ്ട് സ്ട്രെങ്ത് ഏറ്റവും കുറവ് നെഗറ്റീവിലാണ്, അല്ലെങ്കിൽ ബാക്ക് ബോണ്ടിങ് ഏറ്റവും കൂടുതൽ നെഗറ്റീവിലാണ്, ഏറ്റവും കുറവ് പോസിറ്റീവിലാണ്. അത് ഓർത്ത് വെച്ചിരിക്കുക. ബാക്ക് ബോണ്ടിങ്ങിന്റെ ടെൻഡൻസി ആണോ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്, അതോ ബോണ്ടിന്റെ സ്ട്രെങ്ത്തിന്റെ ടെൻഡൻസി ആണോ ചോദിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പൊ നോക്കുക, ബോണ്ട് സ്ട്രെങ്ത് ആണെങ്കിൽ ഏറ്റവും കുറവ് നെഗറ്റീവ് ചാർജ്, ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ചാർജിനാണ് അല്ലെ. അതായത് ഇവിടെ ഏറ്റവും കുറവ് നെഗറ്റീവ് ചാർജ്, ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ചാർജിനും വരുന്ന ഓപ്ഷൻ ഓപ്ഷൻ എ അല്ലേ. ബി മൈനസ് സി ആർ സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്, ഇയാൾ മൈനസ് വൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്, ഇയാൾ പ്ലസ് വൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അതായത് നെഗറ്റീവ് ചാർജ് ഉള്ള ആൾക്ക് ഏറ്റവും കുറവ് ബോണ്ട് സ്ട്രെങ്ത്തും, പോസിറ്റീവ് ചാർജ് ഉള്ള ആൾക്ക് ഏറ്റവും കൂടുതൽ ബോണ്ട് സ്ട്രെങ്ത്തും, ന്യൂട്രൽ ആയിട്ടുള്ള ആൾക്ക് അതിന്റെ ഇടയിലുള്ള ഒരു ബോണ്ട് സ്ട്രെങ്ത്തിന്റെ റേഞ്ച്. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട പോയിന്റുകൾ, സ്ട്രെച്ചിങ് ഫ്രീക്വൻസി ബോണ്ട് സ്ട്രെങ്ത്തും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, അതുപോലെ തന്നെ ബാക്ക് ബോണ്ടിങ്ങും ബോണ്ട് സ്ട്രെങ്ത്തും ഇൻവേഴ്സ് റിലേഷൻ ആണ്. അതായത് ബാക്ക് ബോണ്ടിങ് കൂടുമ്പോഴത്തേനും ബോണ്ട് സ്ട്രെങ്ത് കുറയുന്നു. ദെൻ ഓർത്തിരിക്കുക, നെഗറ്റീവ് ചാർജ് വരുന്ന കേസിൽ ബാക്ക് ബോണ്ടിങ്ങിന്റെ ടെൻഡൻസി കൂടും, അതുകൊണ്ട് ബോണ്ട് സ്ട്രെങ്ത് കുറയും. ദെൻ പോസിറ്റീവ് അയോൺസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ബാക്ക് ബോണ്ടിങ്ങിന്റെ ടെൻഡൻസി കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ ബോണ്ട് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അപ്പം നമ്മൾ സിഒയുടെ ബോണ്ട് സ്ട്രെങ്ത് ഓർഡർ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറവ് ബോണ്ട് സ്ട്രെങ്ത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ളടത്തും, ഏറ്റവും കൂടുതൽ ബോണ്ട് സ്ട്രെങ്ത് പോസിറ്റീവ്ലി ചാർജ്ഡ് ഉള്ളടത്തും ആയിരിക്കും. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Which of the following is not an organometallic compound? Organometallic compound അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫെറോസിയം തന്നിട്ടുണ്ട്, സിസ്പ്ലാറ്റിൻ തന്നിട്ടുണ്ട്, സീസ സോൾട്ട് തന്നിട്ടുണ്ട്, ഗ്രിഗ്നാർഡ് റിയേജന്റ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അറിയാവുന്ന കാര്യം, ഒരു ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് ആവണം എന്നുണ്ടെങ്കിലുള്ള എസെൻഷ്യൽ കണ്ടീഷൻ എന്താണ്? ഒരു ഡയറക്റ്റ് മെറ്റൽ കാർബൺ ബോണ്ട് പ്രസന്റ് ആയിട്ടുണ്ടായിരിക്കണം അല്ലെ. നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത ടൈമിലും പറഞ്ഞിരുന്നു, ഒരു ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് ആവണമെങ്കിലുള്ള ഏറ്റവും എസെൻഷ്യൽ കണ്ടീഷൻ ഇതാണ്, ഒരു മെറ്റൽ കാർബൺ ബോണ്ട് ഡയറക്ട്ലി ഫോം ചെയ്തിരിക്കണം. അപ്പൊ ഈ നാല് പേരുടെ സ്ട്രക്ചർ ഒന്ന് നോക്കി. ഫെറോസിന്റെ കേസ് എടുത്തു, മെറ്റലും കാർബണും തമ്മിൽ ഒരു ഡയറക്റ്റ് മെറ്റൽ കാർബൺ ബോണ്ട് പ്രസന്റ് ആയിട്ടുണ്ട്. സോ ഇതൊരു ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് ആണ്. ഇനി സിസ്പ്ലാറ്റിൻ ഒന്ന് നോക്കി, മെറ്റൽ ഉണ്ട്, ഈ മെറ്റലിനെ കാർബണുമായിട്ട് ഡയറക്ട്ലി അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് ആണോ? അല്ല. ഇവിടെ നോക്കുക, സീസ സോൾട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാറ്റിനം ഈ സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ടു എത്തിലീനുമായിട്ട് ഒരു ഡയറക്റ്റ് മെറ്റൽ കാർബൺ ബോണ്ട് പോസിബിൾ ആണ്. സോ സീസ സോൾട്ട് എന്ന് പറയുന്നതും ഒരു ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് ആണ്. ദെൻ ഗ്രിഗ്നാർഡ് റിയേജന്റ് നോക്കുക, ആർ എം ജി എക്സ് ആണ് ജനറൽ ഫോർമുല. അതായത് ഇപ്പൊ സി എച്ച് ത്രീ എം ജി എക്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു മെറ്റലും കാർബണും തമ്മിൽ ഒരു ഡയറക്റ്റ് ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. സോ ഗ്രിഗ്നാർഡ് റിയേജന്റും ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ടിന് എക്സാമ്പിൾ ആണെന്ന് പറയാം. അപ്പൊ ഇവിടെ ഒരു ഡയറക്റ്റ് മെറ്റൽ കാർബൺ ബോണ്ട് ഇല്ലാത്ത ഓപ്ഷൻ ഏതേ ഉള്ളൂ? സിസ്പ്ലാറ്റിൻ മാത്രമല്ലേ ഉള്ളൂ. സോ നമുക്ക് പറയാം, സിസ്പ്ലാറ്റിൻ എന്ന് പറയുന്നത് തന്നിരിക്കുന്നതിൽ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് അല്ലാത്തത്. ക്ലിയർ ആണോ? ഇതുപോലെയുള്ള ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ടിനെ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മെറ്റൽ കാർബൺ ബോണ്ട് എവിടെയാണോ ഇല്ലാത്തത് അത് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് അല്ല, എവിടേക്കാണോ മെറ്റൽ കാർബൺ ബോണ്ട് ഡയറക്ട്ലി അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അത് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ കീ ഫീച്ചർ ഓഫ് ഫിഷർ ട്രോപ്സ് പ്രോസസ്, ഫിഷർ ട്രോപ്സ് പ്രോസസ്സിന്റെ ഫീച്ചർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫിഷർ ട്രോപ്സ് പ്രോസസ് എന്ന് പറയുന്നത് നമ്മുടെ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജന്റെയും കൂടെ മിക്സ്ചറിനെ നമ്മൾ ലിക്വിഡ് ഹൈഡ്രോ കാർബൺസ് ആക്കി മാറ്റുന്ന പ്രോസസ് ആണ് ഈ ഫിഷർ ട്രോപ്സ് പ്രോസസ് എന്ന് പറയുന്നത്. എന്താണ്? കാർബൺ മോണോക്സൈഡിന്റെയും ഹൈഡ്രജന്റെയും കൂടെ മിക്സ്ചറിനെ നമ്മൾ ലിക്വിഡ് ഹൈഡ്രോ കാർബൺസ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ് ആണ് ഈ ഫിഷർ ട്രോപ്സ് പ്രോസസ് എന്ന് പറയുന്നത്. കണ്ടീഷൻ ഉണ്ട്, മെറ്റൽ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലാണ് ഏകദേശം ഒരു 150 to 300 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുക. അപ്പൊ നോക്കി, ഫിഷർ ട്രോപ്സ് പ്രോസസ്സിൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ പ്രൊഡക്റ്റ് എന്താണ്? ഹൈഡ്രോ കാർബൺസ് ആണ് അല്ലെ. സോ ഇവിടെ ഓപ്ഷൻസ് നോക്കിയാൽ ഓപ്ഷൻ എ ആണ്, ഹൈഡ്രോ കാർബൺ ഫോർമേഷൻ. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ജസ്റ്റ് ഇത്ര അറിഞ്ഞിരുന്ന അതി, ഫിഷർ ട്രോപ്സ് പ്രോസസ് എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജൻ മിക്സ്ചറിനെ നമ്മൾ ലിക്വിഡ് ഹൈഡ്രോ കാർബൺസ് ആക്കി കൺവേർട്ട് ചെയ്യുകയാണ് ഇൻ പ്രസൻസ് ഓഫ് മെറ്റൽ കാറ്റലിസ്റ്റ് ആൻഡ് അബൌട്ട് 150 to 300 ഡിഗ്രി സെൽഷ്യസ് ഓഫ് ടെമ്പറേച്ചർ.
Clear ആണല്ലോ. ബാക്കി questions നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.